എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് കോടിയിൽ നിന്നും എടുത്ത അളവ് വെച്ചിട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിൽ 1 മീറ്റർ തുണിയാണ്. അപ്പൊ ഇതിന്റെ മെഷർമെന്റ് ഒന്ന് നോക്കാം. ഇത് ലെങ്ത്ത് 13 ഇഞ്ചാണ്, ചെസ്റ്റ് 37 ഇഞ്ചാണ്, അതുപോലെ വെയ്സ്റ്റ് 34 ഇഞ്ച്, സ്ലീവ് ലെങ്ത് 8 ഇഞ്ച്, സ്ലീവ് റൗണ്ട് 11.5 ഇഞ്ച്, ആം ഹോൾ 16 ഇഞ്ച്, ഷോൾഡർ 11 ഇഞ്ച്. ഇത് റെഡിയാണ്. നെക്ക് വിഡ്ത്ത് 5 ഇഞ്ച്, നെക്ക് ലെങ്ത്ത് 5.5 ഇഞ്ച്, ഫ്രണ്ടും ബാക്ക് 6 ഇഞ്ചാണ് വരുന്നത്. ഇത് കുറച്ച് പ്രായമുള്ള ആളുടെ ബ്ലൗസാണ്, അതുകൊണ്ട് തന്നെ നെക്ക് വിഡ്ത്തും ലെങ്ത്തും കുറച്ച് കുറവാണ്. അപ്പൊ ഇതിന്റെ ചെസ്റ്റ് 37 ഇഞ്ചാണ്. അപ്പൊ അത് കൂടെ 4 ഇഞ്ച് ചേർക്കുമ്പോൾ 41 ഇഞ്ചാവും. അപ്പൊ അതിന്റെ 1/4 വെച്ചിട്ട് ഇതിങ്ങനെ ആദ്യം നമുക്ക് മടക്കിയെടുക്കാം. 41 ഇഞ്ചിന്റെ 1/4 10.5 വരും. അത് കൂടെ ഒരു 1.5 തയ്യത്തുമ്പും കൂടെ ചേർക്കുക. അപ്പൊ ഒരു 11.75 ഇഞ്ച് വരും. ഈ 11.75 ഇഞ്ച് ഇതേപോലെ അടയാളിട്ടിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. ഇനി ഇവിടെ ഒന്ന് ആദ്യം സ്ട്രൈറ്റ് ലൈൻ ആക്കാം. അപ്പൊ ഇതിന്റെ ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. അപ്പൊ അത് കൂടെ 1 ഇഞ്ച് കൂടെ ചേർത്തിട്ട് 14.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി ഇത് ചേർത്ത് വരയ്ക്കാം. ഇതിന്റെ ഷോൾഡർ 11 ഇഞ്ചാണ്, ഇത് റെഡിയാണ്. അപ്പോൾ തയ്യത്തുമ്പം കൂടെ ചേർക്കാം, 6 ഇഞ്ച് കൊടുക്കാം, അതായത് 5.5 അരി 6 ഇഞ്ച്. ആം ഹോള് 5.5 ആണ് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 2.5 കൊടുക്കാം. അപ്പോൾ അടിച്ച് വരുമ്പോൾ അത് 2.5, അതായത് 5 ഇഞ്ച് വരും. ഇറക്കം വന്നിട്ട് 5 ഇഞ്ചാണ് ആകെ വരുന്നത്. ഇതുപോലെ കഴുത്ത് വരയ്ക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഫോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 37 ഇഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ്. അപ്പൊ അത് കൂടെ 4 ഇഞ്ച് ചേർക്കുമ്പോൾ 41 ആവും. അതിന്റെ 1/4 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിങ്ങനെ അംഹോള് വരച്ചെടുക്കാം. അപ്പൊ ഇതുപോലെ ഒരു ഫ്രഞ്ച് കർവ് എല്ലാവരും വാങ്ങിച്ചു വെക്കുക. ഇത് മെറ്റീരിയൽസ് കിട്ടുന്ന കടയിൽ കിട്ടും, ഒരു 50 രൂപ താഴെ ഉള്ളൂ. ഇതുകൊണ്ട് ഈ അംഹോള് വരയ്ക്കാം, നെക്ക് വരയ്ക്കാം, അതുപോലെ ചുരിദാറിന്റെ നെക്ക് പല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിന്റെ ബാക്ക് നെക്ക് 6 ഇഞ്ചാണ്. അപ്പൊ ഇത് 5.75 ആണ് കൊടുക്കേണ്ടത്. ഒന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. ഇനി ഇതിന്റെ ബോട്ടം 34 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ 1/4 8.5 ഇഞ്ച് വരും. 1/4 ഇഞ്ച് ബാക്കിലെ ടക്കിന് കൊടുക്കാം, പിന്നെ 1.5 ഇഞ്ച് തയ്യത്തുമ്പോൾ കൊടുക്കാം. ഇതിങ്ങനെ വരച്ചെടുക്കാം. ഇതിന്റെ സെന്റർ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇവിടെ ഒരു 4 ഇഞ്ചിൽ ടക്ക് കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ ഫ്രണ്ട് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യാം. ഇവിടെ ഒരു 1/4 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് വേണ്ടി കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ വച്ചിട്ട് ഇവിടെ കുറച്ച് മാർക്ക് ചെയ്യാം, അതുപോലെ ഷോൾഡർ മാർക്ക് ചെയ്യുക, ആം ഹോൾ മാർക്ക് ചെയ്യുക. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇവിടെ 1/2 ഇഞ്ച് തയ്യത്തുമ്പ് വിട്ടിട്ട് 4.75 ഇഞ്ച് 5 ഇഞ്ചാണ് കഴുത്ത് ഇറക്കുള്ളൂ.
ഇതേപോലെ ഇത് ചതുരാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ലെങ്ത്ത് 12.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരയ്ക്കുക. ഇതിൻ്റെ ബെസ്റ്റ് പോയിന്റ് 9.5 ഇഞ്ചാണ്. അതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ട് വരയ്ക്കുക. ഇവിടെ ഈ പട്ടിക്കുള്ളതും കൂടെ ചേർത്തിട്ട് 3.75 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിങ്ങനെ താഴേക്ക് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ ഇവിടെ നിന്നുള്ള ടക്ക് ഇങ്ങനെ വരച്ചിട്ട്, അതായത് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മേലേക്ക് ഈ ടക്ക് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ 2 ഇഞ്ചാണ് ആകെ കൊടുക്കുന്നത്, അതായത് ഈ പട്ടിയും ചേർത്തിട്ട് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടേക്ക് ഉള്ള ടക്ക് ഇതിന് നേരെ വരയ്ക്കുക. ഇവിടെ 2.75 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു ടിപ്സ് പറയാം, അതായത് കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇവിടെ ഈ ടെക്കിന് അകലം ജാസ്തി വരും. ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ചുകൂടെ പോയിന്റ് വേണ്ടിവരും. അപ്പോൾ അതിനനുസരിച്ച് ഈ ടെക്കിന് അകലം ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് 2.75 എന്നുള്ളത് 1.5 ഇഞ്ചൊക്കെ 1.5 ഇഞ്ച് വരെയൊക്കെ വരുള്ളൂ. ഇവിടെ ഒരു ടക്കും കൂടി ഉണ്ട്, ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് കൊടുക്കാം. ഈ ടെക്ക് ഒരല്പം താഴേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചരിച്ച് കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ ഒരല്പം ചരിച്ചാൽ മതി. ഇവിടെ സ്ട്രെയിറ്റ് തന്നെ കൊടുക്കാം. ഈ ടക്കെല്ലാം വന്നിട്ട് 1/2 ഇഞ്ചാണ്. ഇനി ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഈ ടക്കിൻ്റെ വീതി 1 ഇഞ്ച് ഒരു പോയിന്റും കൊടുത്താൽ മതി. ഇവിടെ അതേപോലെ ബോട്ടം 34 ഇഞ്ചാണ്. അപ്പോൾ 4 ൽ 1 8 വരും. 8 ഒരു 1/4 ഇഞ്ച് ഇവിടെ 8.75 ഇഞ്ച്. അപ്പോൾ 3 8.75 ഇഞ്ച് ഇതുവരേക്കും വരും. ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ 1/2 ഇഞ്ച് കൊടുക്കാൻ കാരണം ഇവിടെ 1.5 ഇഞ്ച് ഇവിടെ 1/2 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ ഇത് ഈ അവിടെ ഒരു ടെക്ക് ഉള്ളത് കൊണ്ടാണ് ഇവിടെ കുറച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഇതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അതുപോലെ ബാക്ക് നമ്മൾ 13 ഇഞ്ചിന് 1 ഇഞ്ച് കൂട്ടി 14.5 ഇഞ്ചാണ് കൊടുത്തത്. ഇവിടെ ഫ്രണ്ട് വന്നിട്ട് നമുക്ക് ഈ കട്ടിങ്ങിനും കൂടെ വേണ്ടി ചേർത്തിട്ട് 14.5 ഉം 2 ഉം 16 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് അത് ഇവിടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. സാധാരണ ഇവിടെ 1.5 ഇഞ്ചാണ് കൊടുക്കാറ്, അതായത് ബാക്ക് 14.5 ആകുമ്പോൾ 15 ഉം 16 ഇഞ്ച് കൊടുത്താൽ മതി. പക്ഷേ ഇത് നമ്മൾ 2 ഇഞ്ച് കൊടുക്കുന്നത്, ഈ ഒരു ടെക്കിന് ഇവിടെ ഒരു 1/2 ഇഞ്ച് വേണം, അതുകൂടെ കണക്കാക്കിയാണ് ഇവിടെ 2 ഇഞ്ച് കൊടുക്കുന്നത്. ഇവിടെ ഒരു 8.75 ഇഞ്ച് മാർക്ക് ചെയ്യാം ബോട്ടത്തിൻ്റെ 4 ൽ 1, പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഫ്രണ്ട് ആം ഹോള് ഒരു 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കുഴിച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം ഒരു അടയാളം ഇടാം. ഇനി ഇവിടെ എത്ര അകലുണ്ടെന്ന് നോക്കാം. 4.5 ഇഞ്ച് വരുന്നുണ്ട്. ഇത് കൂടെ ഒരു 1/2 ഇഞ്ച് കൂടുതൽ ഇട്ടാൽ മതി. 5 ഇഞ്ച് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഈ കട്ടിങ് ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. ഇവിടുന്ന് ഒരു പീസും കൂടി എടുക്കാം. ഇനി ഈ പീസ് ഇതിങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്ലീവ് വെട്ടാം. ഇങ്ങനെ 4 ആക്കി മടക്കിയെടുക്കുക. അതിനുശേഷം ഇവിടെ ഇത് കരഭാഗം ആയതുകൊണ്ട് 1/4 ഇഞ്ച് മൗത്ത് കൊടുത്താൽ മതി.
ഇറക്കം സ്ലീവിൻ്റെ ഇറക്കം വന്നിട്ട് 8 ഇഞ്ചാണ്. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് തയ്യത്തും കൂടെ ചേർത്തിട്ട് 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ആം ഹോള് 8 ഇഞ്ചാണ്. അപ്പോൾ അതിങ്ങനെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇങ്ങോട്ടൊരു 1/2 ഇഞ്ച് താഴേക്ക് ഇതുപോലെ കുഴിച്ചെടുക്കുക, ഫ്രണ്ട് കുഴിച്ചെടുക്കുക. സ്ലീവ് റൗണ്ട് 11.5 ഇഞ്ചാണ്. അപ്പൊ 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ 1/2 ഇഞ്ച് തന്നെ തയ്യത്തുമ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് നിവർത്തിയിടുക. എന്നിട്ട് ഇവിടെ കുഴിച്ചു വെട്ടാനുള്ളത് വെട്ടിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.